ഹായ് ഫ്രണ്ട്സ്, ഇന്ന് എല്ലാവരെയും ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. നമ്മളിന്നുള്ളത് ഏകദേശം 1.5 മില്യൺ വിസിറ്റേഴ്സ് എല്ലാ വർഷവും വിസിറ്റ് ചെയ്യുന്ന അയർലൻഡിലെ വൺ ഓഫ് ദ മോസ്റ്റ് വിസിറ്റഡ് ടൂറിസ്റ്റ് സൈറ്റുകളിൽ ഒന്നായ കൗണ്ടി ക്ലെയറിലുള്ള ക്ലിഫ്സ് ഓഫ് മോഹറിലാണ്. 2023 ഐറിഷ് ഇൻഡിപെൻഡൻ്റ് നടത്തിയ സർവേയിൽ അയർലൻഡിലെ ബെസ്റ്റ് വിസിറ്റർ അട്രാക്ഷൻ സൈറ്റായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന സ്ഥലം കൗണ്ടി ക്ലെയറിലെ ക്ലിഫ്സ് ഓഫ് മോഹറാണ്. 2011 മുതൽ യുനെസ്കോ അംഗീകരിച്ചിട്ടുള്ള സ്പെഷ്യൽ ഏരിയ ഓഫ് കൺസർവേഷൻ്റെ ഭാഗമായിട്ട് അത് കൺസർവ് ചെയ്യപ്പെടുന്ന ഒരു ഭാഗമാണ് ഈ ബാരൺ ആൻഡ് ക്ലിഫ്സ് ഓഫ് മോഹർ ജിയോ പാർക്ക്. ഈ യൂറോപ്യൻ ജിയോ പാർക്ക് നെറ്റ്വർക്ക് ശൃംഖലയുമായിട്ട് ഇത് കണക്ട് ചെയ്താണ് ഇവർ ഇതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഒഫീഷ്യലി വൈൽഡ് അറ്റ്ലാന്റിക് വേ ടൂറിസ്റ്റ് ട്രയലിലെ ഒരു സിഗ്നേച്ചർ പോയിൻ്റാണ്. യു എസിൽ നിന്നൊക്കെ ഒത്തിരി ആൾക്കാർ ഈ ജിയോഗ്രഫിക്കൽ സൈറ്റുകളും ജിയോ പാർക്കുകളും ഇഷ്ടമുള്ളവർ ഈ ഇത് വന്ന് കാണാറുണ്ട്. ഈ ക്ലിഫിൽ ധാരാളം പക്ഷികൾ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ സീ ലൈഫ്, ഡോൾഫിൻ, അത് അങ്ങനെയുള്ള സീ കടലിലെ ജീവികളെയും കാണാൻ പറ്റും. ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ നമ്മൾ കയറുമ്പോൾ തന്നെ ഒരു എക്സിബിഷൻ സെൻറ്റർ പോലെ അവർ പ്രിപ്പയർ ചെയ്തിട്ട് അതിൽ അവിടെ കാണുന്ന പക്ഷികളുടെയും മൃഗങ്ങളുടെയും ഒക്കെ ഒരു ഡിസ്ക്രിപ്ഷൻ അവിടെ കൊടുക്കുന്നുണ്ട്. അത് പ്രത്യേകിച്ച് കുട്ടികൾക്ക് വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ട് തോന്നി, അവരത് നല്ലപോലെ എൻജോയ് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് വായിച്ചൊക്കെ നോക്കുന്നുണ്ട്. അതുപോലെ ഈ പക്ഷികളെയൊക്കെ കാണാൻ പറ്റുന്ന സീസണും ഒക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ക്ലിഫ്സ് ഇങ്ങനെ ഈ ഒരു രീതിയിലായത് ഏകദേശം 313 മില്യൺ വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങി ഈ സെഡിമെൻറ്റ്സ് അടിഞ്ഞടിഞ്ഞാണ് എന്നാണ് പറയപ്പെടുന്നത്. ഈ റോക്സിൽ സാധാരണ കൂടുതലും കാണുന്നത് സാൻസ്റ്റോണിൻ്റെയും നെമൂരിയൻ ഷെയിലിൻ്റെയും ബെഡ്സാണ്. അപ്പം ഒരു റിവറിൽ നിന്നുള്ള മണലും സ്ലിറ്റും അതുപോലെ ചെളിയും എല്ലാം ഡംപ് ചെയ്ത് ആ സെഡിമെൻറ്റ്സ് കോമ്പാക്റ്റായി അതേപോലെ ലിഥിഫൈഡായി എല്ലാം ഉണ്ടായിട്ടുള്ള ഒരു സെഡിമെൻ്ററി സ്ട്രേറ്റയാണ് ഈ ക്ലിഫ്സായിട്ട് മാറിയിട്ടുള്ളത്. അത് നമ്മൾ നോക്കുമ്പോൾ തന്നെ അത് കറക്റ്റായിട്ട് ആ സെഡിമെൻറ്റ്സ് ലെയർ ബൈ ലെയർ ആയിട്ട് ഇരിക്കുന്നത് കാണാൻ പറ്റും. ഈ ഒരു ക്ലിഫ്സ് ഓഫ് മോഹറിലെ ഏകദേശം 200 മീറ്റർ സെഡിമെൻ്ററി റോക്കാണ് നമുക്ക് കാണാൻ ഭാഗത്തിനുള്ളത്. ഇതിൽ താഴത്തെ ഭാഗമാണ് വെള്ളത്തിൻ്റെ അടിയിലുള്ള ഭാഗമാണ് ഏറ്റവും പഴയത്. അപ്പോൾ അതിന് ജീർണതകൾ സംഭവിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ ബെഡിൽ തന്നെ, ഈ സെഡിമെൻ്ററി റോക്കിൽ തന്നെ ധാരാളം ഫോസിലുകളുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ലാത്ത പലതരം കടൽ ജീവികളുടെ ഫോസിലുകളും അതേപോലെ ഷെല്ലും ഇതെല്ലാം ഈ റോക്സിൽ കാണാൻ പറ്റും. അതൊക്കെ ഈ ആർക്കിയോളജി ജിയോളജി സ്റ്റഡീസ് ചെയ്യുന്നവർ വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ട് അതൊക്കെ ഫോട്ടോയിൽ പകർത്തുകയൊക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ക്ലിഫ്സ് ഓഫ് മോഹർ സീ ക്ലിഫുകളാണ്. ഇത് അറ്റ്ലാന്റിക് ഓഷ്യൻ്റെ സൈഡിലാണ് ഇത് കാണുന്നത്. അത് ഈ അറ്റ്ലാന്റിക് ഓഷ്യൻ്റെ ജലനിരപ്പിനേക്കാളും 120 മീറ്റർ ഉയരത്തിലാണ് ഈ ക്ലിഫ് ഏകദേശം ഉള്ളത്. ഈ ഭാഗത്ത് ജീവിച്ചിരുന്ന വളരെ 18-19 നൂറ്റാണ്ടുകളിലൊക്കെ ജീവിച്ചിരുന്ന ഒബ്രെയിൻ ഫാമിലിയിൽപ്പെട്ട ഒരു കൊണ്ണേലിസ് ഒബ്രെയിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഈ ക്ലിഫ്സിലുള്ള ടൂറിസം സാധ്യതകളെപ്പറ്റി ആദ്യമായിട്ട് ചിന്തിച്ചു തുടങ്ങുകയും അടുത്തുള്ള ആൾക്കാരോടൊക്കെ പറഞ്ഞ് ആൾക്കാരെ അതിലേക്ക് കൊണ്ടുവരികയും ചെയ്തത്. ഈ നമ്മൾ ഈ കാണാൻ പോകുന്ന ക്ലിഫ് ഏകദേശം 14 കിലോമീറ്റർ നമുക്ക് നടക്കാനുണ്ട്. അതേപോലെ റിവർ സൈഡിലാണെങ്കിൽ 18 കിലോമീറ്ററോളം നമുക്ക് കോസ്റ്റൽ ഷോറിൽ കൂടെ നടക്കാൻ പറ്റും. ഇതിൻ്റെ ഈ ക്ലിഫിൻ്റെ നടുഭാഗത്തായിട്ട് ഒരു ടവറുണ്ട്. അത് 1835 ഒരു റൗണ്ട് സ്റ്റോൺ ടവറാണ്. ഈ ടവറിൻ്റെ പേര് ഒബ്രെയിൻ ടവർ എന്നാണ്. അത് കാരണം സർ കൊർണേലിയസ് ഒബ്രെയിൻ ആണ് ഇത് പണിതത്. ഈ ടവറിൽ നിന്ന് ക്ലിഫിൻ്റെ പല ഭാഗത്തേക്ക് നമുക്ക് നോക്കാൻ പറ്റും. ഈ ക്ലിഫിലെ ഏറ്റവും മാക്സിമം ഹൈറ്റ് റീച്ച് ചെയ്യുന്നതും ഈ ടവറിലാണ്. ഏകദേശം 214 മീറ്റർ ഹൈറ്റ്, അതായത് 702 ഫീറ്റാണ് ഈ ഭാഗത്ത് ഇതിൻ്റെ ജലനിരപ്പിൽ നിന്നുള്ള ഉയരം. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഗാൽവേ ബേയിലെ ആരൻ ഐലൻഡും കൗണ്ടി ഗാൽവേയിലെ ലൂപ്പ് ഹെഡും അതുപോലെ തന്നെ 12 പിൻസ് മൗണ്ടൻ റേഞ്ചസ് അങ്ങനെ കുറച്ച് മൗണ്ടൻസും ഒക്കെ കാണാൻ പറ്റും. ഇവിടെ പോകാൻ ബുക്ക് ചെയ്ത് ഓൺലൈൻ ബുക്ക് ചെയ്തും പോകാം. അവിടെ നമ്മൾ വിസിറ്റർ സെൻറ്ററിൽ ചെന്ന് ടിക്കറ്റ് പർച്ചേസ് ചെയ്യുകയും ചെയ്യാം.
ഓൺലൈൻ ബുക്ക് ചെയ്യുമ്പോൾ ചെറിയൊരു റിഡക്ഷൻ നേരത്തെ കിട്ടുന്നുണ്ടായിരുന്നു. എല്ലാ സമയത്ത് അവൈലബിൾ ആണോ എന്ന് അറിയത്തില്ല. അല്ലെങ്കിൽ അവിടെ നമ്മൾ സെൻട്രലിലാണ് ടിക്കറ്റ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ഓരോ അഡൽറ്റിന് 12 യൂറോ 12 യൂറോ വീതവും, സീനിയർ സിറ്റിസൺ 65 ഏജ് 65 എബോവ് ഉള്ളവർക്ക് 10 യൂറോ വീതവും കൊടുക്കണം. 12 വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആണ് ടിക്കറ്റ്. അതുപോലെ അവിടെ നല്ല കാർ പാർക്കിംഗ് സ്പേസ് ഒത്തിരി അവൈലബിൾ ആണ്. അത് വോളണ്ടിയേഴ്സ് അവിടെ നിന്ന് ഹെൽപ്പ് ചെയ്യും പാർക്ക് ചെയ്യാനൊക്കെ. അതുപോലെ തന്നെ നടന്നു പോകാൻ പറ്റില്ലാത്തവർക്ക് ചെറിയ കാറിലൊക്കെ ക്ലിഫിൻ്റെ പല ഭാഗങ്ങളും കാണിക്കാനായിട്ട് അവിടെ സർവീസ് നടക്കുന്നുണ്ട്. കൂടുതലും സീനിയർ സിറ്റിസൺസൊക്കെ അത് ഉപയോഗപ്പെടുത്തുന്നത് കണ്ടു. അതുപോലെ നല്ല വെൽ മെയിൻറ്റെയിൻഡ് ആണ് ഈ പ്രദേശം. ഈ ക്ലിഫ്സ് ഓഫ് മോഹർ കാണാൻ പോകുമ്പോൾ നമ്മൾ വെതർ നോക്കിയിട്ട് ഡിസൈഡ് ചെയ്യണം. സണ്ണി ഡേ ആണ് ഏറ്റവും നല്ലത്. അവിടെ പൊതുവേ നല്ല കാറ്റുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ വിൻഡും റെയിനും ഒക്കെ ഉള്ളപ്പോൾ പോയി കഴിഞ്ഞാൽ അത് അത്ര എൻജോയ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. മാത്രമല്ല ഒത്തിരി നടക്കാനുള്ളത് കൊണ്ട്, അതും ചെറിയ ട്രെയിലിൽ കൂടിയൊക്കെ നടക്കാനുള്ളത് കൊണ്ട് കുട്ടികളെയൊക്കെ കൊണ്ടൊക്കെ പോകുമ്പോൾ അത്യാവശ്യം ജാക്കറ്റും വിൻഡ് പ്രൂഫ് ജാക്കറ്റൊക്കെ കരുതുന്നത് നല്ലതായിരിക്കും. ഇവിടെ വിസിറ്റ് ചെയ്യുമ്പം രാവിലെ 11 മണിക്ക് മുൻപും അതുപോലെ തന്നെ വൈകുന്നേരം 4 മണി കഴിഞ്ഞും ഈ ഭാഗത്തും വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ സൺസെറ്റും അതേപോലെ സൂര്യോദയവും ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റും. അത് നല്ലൊരു അട്രാക്ഷനായിട്ട് തോന്നി. പ്രത്യേകിച്ച് ലൈറ്റ് ഈ അറ്റ്ലാന്റിക് ഓഷ്യൻ്റെ മുകളിലൂടെ ഇങ്ങനെ വരുന്നത് നല്ല ഭംഗിയായിട്ട് തോന്നി. ഇവിടെ നിന്ന് നമുക്ക് ബോട്ട് സർവീസും ഉണ്ട്. അത് രാവിലെ തൊട്ട് രാവിലെ ഒരു 10 മണി തൊട്ട് 5 മണി വരെ പല ഷട്ടിലുകൾ ബോട്ട് സർവീസും ഫെറി സർവീസും നടത്തുന്നുണ്ട്. ഏകദേശം ഈ ബോട്ട് സർവീസ് ഒരു 45 തൊട്ട് 1 മണിക്കൂർ വരെയാണ് നമുക്ക് കിട്ടുന്നത്. ബോട്ടിൽ കൂടെ പോകുമ്പം ക്ലിഫുകളെല്ലാം നല്ല അടുത്ത് കാണാൻ പറ്റും. അത് നല്ല പോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അതിൻ്റെ ടിക്കറ്റുകൾ നമുക്ക് കിട്ടുന്നത് ഡൂലിനിൽ നിന്നാണ്. ഫെറി സർവീസും ഡൂലിനിൽ നിന്നാണ് തുടങ്ങുന്നത്. ഡൂലിനിൽ നിന്ന് ആരൻ ഐലൻഡുകളിലേക്ക് ഫെറി സർവീസ് ഉണ്ട്. മാർച്ച് ടു ഒക്ടോബറിലാണ് ഈ ഫെറി സർവീസിൻ്റെയൊക്കെ പീക്ക് സീസൺ അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ബോട്ട് സർവീസ് മിക്കവാറും കാണാറുണ്ട്. അതുപോലെ ഇനിസ്മോറിലേക്കും ഇത് ഫെറി സർവീസുകളുണ്ട്. ഇവിടെ ചെറിയ 1-2 റെസ്റ്റോറൻറ്റ്സ് കണ്ടു. വില ചെറിയ രീതിയിൽ കൂടുതലാണ്. I thought I was dead.